ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറെ നാടകീയതകൾ നിറഞ്ഞ സംഭവമായിരുന്നു അസിറോക്കി സിജോയെ ആക്രമിച്ചത്. വാക്കുതർക്കത്തിനിടെ അസിറോക്കി സിജോയുടെ മുഖത്ത് ശക്തിയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സിജോ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. അസിറോക്കിയെ അന്ന് തന്നെ ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ അസിറോക്കിക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ഒരു വിഭാഗം പ്രേക്ഷകർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എനിക്ക് യാതൊരു പരാതിയും ഇല്ലെന്നായിരുന്നു സിജോയുടെ പ്രതികരണം. പക്ഷേ അസിറോക്കി സിജോ വിഷയം കോടതി കയറുന്നതും പിന്നീട് കണ്ടു. ബിഗ് ബോസ് സംപ്രേഷണ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന പരാതിയുമായി അഭിഭാഷകനായ ആദർശസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതിക്ക് പുറമെ പോലീസിനും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനും ആദർശ് പരാതി നൽകിയിരുന്നു. ഇപ്പോഴുതാ ഈ പരാതിയിൽ കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം പരിപാടിയുടെ ഉള്ളടക്കം പരിശോധിക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ബിഗ് ബോസ് ഷോ സംപ്രേഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനാണ് കോടതി നിർദ്ദേശം നൽകിയത്. ഏതെങ്കിലും തരത്തിലുള്ള ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിന് നിർദ്ദേശിക്കാം. ഷോയിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് നടപടിയെടുക്കാം. പരിപാടിയിൽ ശാരീരിക ഉപദ്രവമടക്കമുള്ള നിയമവിരുദ്ധതയുണ്ടോ എന്ന് പരിശോധിക്കാം. ലംഘനം കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുസ്താഖും ജസ്റ്റിസ് എം എ അബ്ദുൽ ഹക്കീമും പരാതി പരിഗണിച്ചുകൊണ്ട് വ്യക്തമാക്കി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 320-325 വകുപ്പുകൾ പ്രകാരം അസിറോക്കിയുടെ പ്രവർത്തനങ്ങൾ കുറ്റകരമായ നടപടിയാണ്. മാത്രവുമല്ല, ഈ മർദ്ദനരംഗങ്ങൾ സംപ്രേഷണം ചെയ്തതിലൂടെ ഏഷ്യാനെറ്റ് ചാനൽ, കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്കുകൾ, റെഗുലേഷൻ ആക്ട് 1995, ദ സിനിമാറ്റോഗ്രാഫ് ആക്ട് 1952 എന്നിവയിൽ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം കോഡ് ലംഘിക്കുകയും ചെയ്തു. കൂടാതെ ഈ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രൊമോഷന് വേണ്ടി ഏഷ്യാനെറ്റ് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം ചട്ടവിരുദ്ധമാണെന്നും ആദർശ് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ആരോപണ വിധേയമായ ഇത്തരം നിയമലംഘനങ്ങളിൽ പ്രോഗ്രാമിന്റെ അവതാരകനും ചലച്ചിത്ര നടനുമായ മോഹൻലാലിന്റെ പങ്കാളിത്തവും വളരെ പ്രധാനമാണ്. കുട്ടികൾ ഉൾപ്പെടെ വിവിധ പ്രായത്തിലുള്ള വ്യക്തികൾ കാണുന്ന ഒരു ടെലിവിഷൻ എന്ന നിലയിൽ അത്തരം വിവാദപരമായ ഉള്ളടക്കത്തിന്റെ നിർമ്മാണവും സംപ്രേഷണവും സാധാരണ പ്രേക്ഷകർക്ക് അനുയോജ്യമായ കാര്യമല്ല. പരിപാടി സംപ്രേഷണം ചെയ്ത ഏഷ്യാനെറ്റ്, മാതൃകാ കമ്പനിയായ ഡിസ്നി സ്റ്റാർ, അവതാരകൻ മോഹൻലാൽ, അസിറോക്കി എന്നിവർക്കെതിരെയും നടപടി വേണം. ഈ പ്രോഗ്രാമിനെ സംപ്രേഷണം ചെയ്യാൻ പാടില്ല. വലിയ നിയമലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഏത് വലിയ ഗ്രൂപ്പാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ആര് നിയമവിരുദ്ധ നടപടി സ്വീകരിച്ചാലും നടപടി വേണമെന്നും അഭിഭാഷകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു.